എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ പേര് ജേസ. നിങ്ങളെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ കണ്ണ് എഴുതാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ത്യക്കാർ അല്ലെങ്കിൽ നമ്മൾ മലയാളികളുടെ ഒരു വീക്ക്നെസ്സാണ് കണ്ണ് എഴുതാന്നുള്ളത് അല്ലേ. ചെറുപ്പം മുതലേ ഒരുങ്ങുക എന്ന് പറയുമ്പോൾ കണ്ണ് എഴുതണം, അല്ലെങ്കിൽ നമ്മൾ മിക്ക ആൾക്കാർക്ക് ഒരു തൃപ്തിയില്ല. പക്ഷേ ഒരു കാര്യം കേട്ടോ, ഈ വീഡിയോ ഞാൻ 2 വർഷം മുമ്പ് എടുത്ത വീഡിയോ ആണ് എൻ്റെ മറ്റേ ചാനലിടാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഷെയർ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇൻട്രോ ഒക്കെ എടുത്തിടാണ് കേട്ടോ. മാത്രമല്ല എൻ്റെ രൂപത്തിലൊക്കെ നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, കാര്യം 2 വർഷം മുമ്പത്തെ ആണല്ലോ. അപ്പോൾ മാല് മാത്രം അന്നിട്ടത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്ന ഐ പെൻസിൽ റിമൽ എന്ന എൻ്റെ ബ്രാൻഡിൻ്റെ സ്കാൻഡലൈസ് എന്ന് പറഞ്ഞൊരു ഐ പെൻസിലാണ്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഐ പെൻസിൽ കൊണ്ട് താഴത്തെ ലാഷ് ലൈനിൽ ദേ അറ്റത്ത് മാത്രം ഇങ്ങനെ അപ്ലൈ ചെയ്യാണ് കേട്ടോ. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നടുക്കെത്തുമ്പോൾ നമ്മുടെ ഐ പെൻസിലിൽ നമ്മൾ വരയ്ക്കുന്നതിൻ്റെ പ്രഷർ കുറച്ചൊന്ന് കുറച്ച് കൊടുക്കുക. അപ്പോൾ ഒന്ന് ഫെയ്ഡായിട്ട് ഇങ്ങനെ വരും. ഇങ്ങനെ എഴുതുമ്പോൾ ചെറിയ കണ്ണാണെങ്കിൽ വലുതായിട്ട് തോന്നിക്കാനും സഹായിക്കും. കാര്യം അകത്ത് എഴുതുമ്പോൾ നമ്മുടെ കണ്ണ് കുറച്ചും കൂടി ചെറുതായിട്ടാണ് തോന്നാറ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റൈലിന് താഴെ എഴുതിയതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ മുകളിലും ഇതുപോലെ അറ്റത്ത് മാത്രം എഴുതാണ് കേട്ടോ. അപ്പോൾ മുകളിലെ അറ്റത്തും താഴത്തെ അറ്റത്തും മാത്രം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കണ്ണ് നല്ലൊരു ഷേപ്പിൽ ഇങ്ങനെ തോന്നും. അപ്പോൾ അടുത്ത സ്റ്റൈല് നമ്മുടെ ഏറ്റവും കോമൺ ആയിട്ടുള്ള നമ്മുടെ കണ്ണിൻ്റെ അകത്ത് എഴുതാന്നുള്ളത് തന്നെയാണ് കേട്ടോ. ഇതിന് എന്തായാലും ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട് കണ്ണിൻ്റെ വാട്ടർ ലൈനിൽ നമ്മളിങ്ങനെ കണ്ണ് എഴുതുമ്പോൾ അല്ലേ. ഇനി അടുത്ത സ്റ്റൈലിന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കണ്ണിൻ്റെ അകത്ത് എഴുതേണ്ട കൂട്ടത്തിൽ തന്നെ കണ്ണിൻ്റെ ഈ ലാഷ് ലൈനിൽ താഴെ അറ്റത്ത് മാത്രം ഇങ്ങനെ എഴുതി കൊടുക്കുകയാണ്. നടുക്ക് വരെ മാത്രം, അങ്ങ് അറ്റം വരെ പോകുന്നില്ല, ജസ്റ്റ് പകുതി വരെ മാത്രം എഴുതാണ് കേട്ടോ. ഇനി അടുത്ത ടൈപ്പിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, കണ്ണിൻ്റെ അകത്തും എഴുതും, കണ്ണിൻ്റെ ലോവർ ലാഷ് ലൈനിൽ നല്ല കട്ടിക്ക് അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ ഫുള്ള് വരയ്ക്കുക കേട്ടോ. ഇത് നല്ലൊരു ബോൾഡ് ലുക്കാണ്, പക്ഷെ നല്ല ഭംഗിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ണ് നമ്മൾ നല്ല എടുത്തറിയുന്ന ഒരു ലുക്ക് കേട്ടോ. ഇനി അടുത്ത സ്റ്റൈലിൽ നമ്മൾ കണ്ണിന് അകത്ത് എഴുതിയിട്ട് പുറത്ത് ഇതുപോലെ ഒരു ലൈൻ വരച്ചിട്ട് ഒരു കോട്ടൺ ബഡ് വെച്ച് ജസ്റ്റ് അതിനെ ഒന്നിങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിനെ ഒരു സ്മോക്കി എഫക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കോട്ടൺ ബഡ് ഇങ്ങനെ ചരിച്ചും കൂടെ പിടിച്ചിട്ട് ചെയ്താൽ കുറച്ചും കൂടെ നല്ലതായിട്ട് അത് ബ്ലെൻഡ് ആവും. അപ്പോൾ നിങ്ങൾ താഴത്തെ ലാഷ് ലൈനിൻ്റെ പുറത്ത് ഇങ്ങനെ വരച്ച ഉടൻ തന്നെ നിങ്ങൾ സ്മഡ്ജ് ചെയ്യണം, അല്ലെങ്കിൽ ചില ഐ പെൻസിൽസ് പെട്ടെന്ന് തന്നെ അത് സെറ്റ് ആവും, പിന്നെ അത് അനങ്ങില്ല. അപ്പോൾ അടുത്ത ലുക്കിന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നേരത്തെ ചെയ്തതിൻ്റെ കൂടെ തന്നെ മുകളിലത്തെ ലാഷ് ലൈനിൽ ഇതുപോലെ അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ കുറച്ച് കട്ടിക്ക് വരയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ണ് മൊത്തത്തിലൊന്ന് ഡിഫൈൻഡ് ആയിട്ട് തോന്നും, താഴെ സ്മോക്കി പോലെയും മുകളിൽ നല്ല ഡിഫൈൻഡ് ആയിട്ട്. അപ്പോൾ അടുത്ത സ്റ്റൈലിൽ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ക്രീമിൻ്റെ ഇതുപോലത്തെ ട്യൂബോ ഒരു കാർഡോ ഇങ്ങനെ ഗൈഡായിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒരു വിങ് ലൈനർ പോലെ വരയ്ക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കോട്ടൺ ബഡ് വെച്ച് സ്മഡ്ജും കൂടെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഫുള്ള് വരയ്ക്കുന്നു, ചെറുതായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ എൻഡ് ഇങ്ങനെ ഒരു വൈപ്പ് കൊണ്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ ഇത് കുറച്ചധികം ബോൾഡാണ്, പക്ഷെ നല്ല ഭംഗിയാണ്, എന്തെങ്കിലും ഒരു ഒക്കേഷൻസിനൊക്കെ ചെയ്യാൻ പറ്റിയൊരു സ്റ്റൈലാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ വേറെ എന്തെങ്കിലും രീതിയിലാണ് കണ്ണ് എഴുതുന്നതെങ്കിൽ കമൻസിൽ ഷെയർ ചെയ്യുക കേട്ടോ. ആൻഡ് ഈ വീഡിയോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റൈൽ ഏതാണെന്നും കൂടെ കമൻസിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.